ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ ഉള്ളത്ര അന്ധവിശ്വാസം മറ്റേതെങ്കിലും മതത്തിൽ ഉണ്ടാകുമോ എന്നറിയില്ല. ഇനിയും മറ്റേതെങ്കിലും മതത്തിൽ ഇതിനേക്കാൾ വലിയ അന്ധവിശ്വാസം ഉണ്ടെങ്കിലും ശരി, മുസ്ലിങ്ങൾക്ക് അതിനെ വിമർശിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ? കാരണം മറ്റൊരു മതവും വാനലോകത്ത് നിന്ന് ദൈവം നേരിട്ടൊരു മലക്കിനെ തെരഞ്ഞെടുത്ത് ഒരു മനുഷ്യനെ പ്രവാചകനാക്കി തെരഞ്ഞെടുത്ത് അയച്ചതാണ് എന്ന് വിശ്വസിക്കുന്നില്ല. ഇസ്ലാം ആകട്ടെ ഇത് 100% ദൈവീകമാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ വിമർശിക്കുന്നത്. കാരണം ദൈവീകമാണ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം പൈശാചികമാണെന്ന് പോലും പറയാൻ നമുക്ക് കഴിയുന്നില്ല. പൈശാചികം എത്രയോ ശ്രേഷ്ഠമാണ് ഇതിനേക്കാളെന്ന് തോന്നിപ്പോകുന്നു പലപ്പോഴും. ഇത്രയും 10-23 വർഷക്കാലമായി ഒരു മനുഷ്യനെ ഇട്ട് വട്ടം ചുറ്റി ഒരു മലക്കിനെ വിട്ടിട്ട് ദൈവിക ബോധനം ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിൽ മാനവികതയുടെ കണിക പോലും ഇല്ല എന്ന് മാത്രമല്ല, എന്ത് ശാസ്ത്രമാണ് ഈ ഖുർആനിലുള്ളത്! കാലത്തെ അതിജീവിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞിട്ട് കാലാനുസൃതമായി എന്താണ് ഇതിനകത്തുള്ളത്? മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തന്നെ പലപ്പോഴും ഈ ഗ്രന്ഥത്തെ മാറ്റുമെന്നും അതല്ലെങ്കിൽ ഒരിക്കൽ പറഞ്ഞതിനെ മാറ്റിപ്പറയും. ഒരുപാട് ആവർത്തനങ്ങളുണ്ട് ഖുർആനിൽ. പിന്നെ മാറ്റിപ്പറയുക മാത്രമല്ല, ഒരിക്കൽ പറഞ്ഞത് പിന്നീട് അത് റിഡ്യൂസ് ചെയ്ത് മായ്ച്ച് കളഞ്ഞിട്ട് അതുപോലെയുള്ളത് വേറെ കൊണ്ടുവരുമെന്ന് അള്ളാഹു പറഞ്ഞു. ഇതെന്താ ഒരിക്കൽ പറഞ്ഞത് അത് മായ്ച്ചിട്ട് പിന്നെയും അതുപോലെയുള്ളത് കൊണ്ടുവരാൻ ലക്കില്ലകാനും ഇല്ലാതെയാണോ നടക്കുന്നത് തോന്നിപ്പോ. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളുടെയും മുകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇസ്ലാമിനെ പൊക്കിയും പുകഴ്ത്തിയും പാടിയും എങ്ങനെയാണ് മറ്റൊരു മതത്തെ സംബന്ധിച്ച് അത് അന്ധവിശ്വാസമാണെന്ന് പറയാൻ കഴിയുന്നത്? ഇപ്പോ ഞാൻ കൈയില്ലാത്ത ആളാണ്, ഞാൻ എങ്ങനെയാണ് വിരലില്ലാത്ത ഒരാളെ കുറ്റം പറയുന്നത്? മറ്റേതു മതത്തെക്കാളേറെ അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും പരസ്പര വൈരുദ്ധ്യങ്ങളും എമ്പാടുമുള്ള ഒരു മതത്തിൽ നിന്നിട്ട് ഷംസീർ സ്പീക്കർ പറയുന്നു, ഇരിക്കുന്ന കസേരയുടെ ഒരു ജനപ്രതിനിധിയാണ്, ഇരിക്കുന്ന കസേരയുടെ മഹത്വം മനസ്സിലാക്കുന്നില്ല എന്നത് പോട്ടെ. ജനങ്ങൾ തെരഞ്ഞെടുത്ത് MLA ആക്കിയ വ്യക്തി മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുമെന്നും എല്ലാ മതത്തിന്റെയും ആശയങ്ങളെ ഒരുപോലെ ഉൾക്കൊള്ളുമെന്നും പറയുന്ന മതേതര ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അയാൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു രീതിയുണ്ടല്ലോ. ഇതിനെ സംഘടിതമായി കേരളക്കര വിമർശിക്കുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. പക്ഷേ ഷംസീറിനെ പറയുമ്പോൾ വേദനിക്കുന്ന ചില ആളുകൾ ഒഴികെ എല്ലാവരും ഇതിനെ വിമർശിക്കുന്നുണ്ട്. ഷംസീറിനെ പറയുമ്പോൾ വേദനിക്കുന്ന ആർക്കാ? മുറിയന്മാർക്ക് തന്നെ. അപ്പോ ഒരു ഉമ്മച്ചിക്കുട്ടി ഷംസീർ കാക്കയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നോക്കാം. നമ്മുടെ സ്പീക്കർ ഷംസീർ അദ്ദേഹം, അതായത് സഖാവ് ഷംസീർ, അദ്ദേഹം ഹിന്ദുക്കളുടെ ദൈവമായ ഗണപതിയെ ഗണപതി ഒരു മിത്താണ് എന്ന് പറഞ്ഞു വെക്കുമ്പോഴും പറഞ്ഞു വെക്കുവാണ് അദ്ദേഹം. അങ്ങനെ കുറെ പോസ്റ്റുകൾ ഞാൻ കണ്ടു. പിന്നെ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളിലേക്ക് കടന്നു കയറി എന്തും വിളിച്ചു പറയാം സഖാക്കന്മാർക്ക് അല്ലെങ്കിൽ സുഡാപ്പികൾക്ക്. കാരണം ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഹിന്ദുക്കൾ മാത്രമല്ല, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസത്തെ കുറിച്ച് പ്രത്യേകിച്ച് മുറിയന്മാർക്ക് എന്തും പറയാം. മുറിയന്മാര് പറയുന്നതും മിണ്ടാതെ കേട്ടോണ്ട് നിന്നോണം. സാമാന്യങ്ങൾക്കൊന്നും വെട്ടാത്തത് കൊണ്ട് എന്തും പറയാമെന്നായി. പക്ഷെ നമ്മൾ നമ്മുടെ മതത്തെ സ്നേഹിക്കുകയും നമ്മുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുമ്പോഴും അന്യമതത്തിൽപ്പെട്ട മറ്റു മതത്തിൽപ്പെട്ടവരെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട അവരുടെ മതത്തിലെ വിശ്വാസങ്ങളെയും വ്രണപ്പെടുത്തിക്കൊണ്ടോ അവരെ പരിഹസിച്ചുകൊണ്ടോ ആകരുത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ ശ്രമിക്കേണ്ടത്. വിശ്വാസങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മിത്താണ് എന്ന് പറയുമ്പോൾ പറഞ്ഞു വെക്കുമ്പോൾ ഷംസീർ അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ജനിച്ചു വളർന്ന, ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു വളർന്ന നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിനകത്ത് നടക്കുന്ന വിശ്വാസങ്ങൾ, ഒരു വിശ്വാസം എന്ന് എടുത്തു പറയാൻ കഴിയുന്ന ഒരു ഫസ്റ്റ് വിശ്വാസം എന്ന് പറയുന്നത് സ്ത്രീയുടെ ശരീരം, സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ കൃഷിയിടമാണ് എന്നും അത് വിത്ത് പാകാനുള്ളതാണെന്നും അവിടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ളതാണ് എന്നും പുരുഷന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യേണ്ടുന്ന ഒരു സംഭവമാണ് സ്ത്രീ ശരീരമെന്നും
പറയുന്ന ഒരു വിശ്വാസം, അതിനെ എന്താണ് നിങ്ങൾ പറയുന്നത്? ഏ, അതുപോലെ തന്നെ ഹിന്ദു മത ഇസ്ലാമില് സ്ത്രീക്ക് ഏറ്റവും അധികം സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെന്നും പരിരക്ഷ നൽകുന്നുണ്ടെന്നും പബ്ലിക്കായിട്ടൊരു ചാനലിൽ വന്നിരുന്നിട്ട് സ്പീക്കർ ഷംസീർ പറയുവാണ്. ഷംസീറിനെ പല തവണ ചാലഞ്ച് ചെയ്തു, ഞാൻ തയ്യാറാണ് ഷംസീറുമായിട്ടൊരു ഡിബേറ്റിന്. സ്ത്രീകൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യം നൽകുകയും പരിരക്ഷ നൽകുകയും ചെയ്യുകയല്ല ഇസ്ലാം ചെയ്യുന്നത്. ഖുർആൻ ചെയ്യുന്നത് അതല്ല. സ്ത്രീകളെ അടിമകളാക്കി പുരുഷന്റെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനുള്ള ഒരു ഭോഗവസ്തുവായി മാത്രമാണ് ഖുർആൻ സ്ത്രീയെ കാണുന്നത്. അതുകൊണ്ടാണ് ഐനമാത്തവല്ലൂഫ സമ്മവജുഹുള്ള, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കൃഷിയിടമാണ് സ്ത്രീകൾ, നിങ്ങൾ ഇച്ഛയ്ക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പോ അതിന് ഒരു വ്യാഖ്യാനമായിട്ട് ഇ പി അബൂബക്കർ കാസിമി പറയുന്നുണ്ട്. മുന്നിലൂടെയോ പിന്നിലൂടെയോ ഇരുത്തിയോ നിർത്തിയോ കിടത്തിയോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾക്കിടയിലുള്ള സഖാക്കന്മാരുടെ പലരുടെയും വീട്ടിൽ ഗണപതി ഹോമം നടത്തുന്നത് കാണാം, ഇല്ലേ? അപ്പം അതിലേക്ക് നിങ്ങൾ ആ അത്തരക്കാരായിട്ടുള്ള സഖാക്കന്മാരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടോ? അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുഞ്ഞു കുട്ടികളെ സുന്നത്ത് കല്യാണം നടത്തുന്നുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് സഖാബ് ഷംസീറിന് പറയാനുള്ളത്? അതുപോലെ തന്നെ അല്ലാഹു പൂർണതയിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നു, ഏറ്റവും മനോഹരമായി ഹസനുൽ ഖാലിഖിൻ ഏറ്റവും മനോഹരമായി സുന്ദരമായി സൃഷ്ടിക്കുന്നവനാണ് അല്ലാഹു. സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഖുർആൻ പറയുന്നത് കേട്ടോ, ഹസനുൽ ഖാലിഖിൻ സൃഷ്ടികർത്താക്കളിൽ വെച്ച്. അപ്പൊ അല്ലാഹുവിന് തന്നെ ഉറപ്പാണ്, അല്ലാഹു അല്ലാത്ത ആരൊക്കെയോ സൃഷ്ടികർത്താക്കളായിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോ അങ്ങനെ സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും ഉന്നതമായി മനോഹരമായി പൂർണതയിൽ സൃഷ്ടിക്കുന്ന അള്ളാഹുവിന് അറ്റം കണ്ടിച്ചെന്ന് വിട്ടാ പോരായിരുന്നോ? ഓരോ അരിമണിയിലും പേരെഴുതുന്നത്ര പ്രയാസം ഉണ്ടായിരുന്നില്ലല്ലോ അറ്റം കണ്ടിച്ചു വിട്ടാലേ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വിദേശത്തേക്ക് അതായത് സൗദി അറേബ്യയിലേക്ക് പോയി ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിൽ നിന്ന് ഒരു ചെറിയൊരു സർക്കാരിൽ നിന്ന് നല്ലൊരു വിഹിതം വാങ്ങിയിട്ട് തന്നെ വിദേശത്തെ, അത് നിങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, മറ്റ് സർക്കാരുകൾ കോൺഗ്രസ് സർക്കാരിനെ പോലെ തന്നെയാണ്, നിങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സാത്താനെ കല്ലറിയാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഹാജിമാർ അതല്ല എസിയിൽ നിന്നിട്ട് കല്ലെറിയ പിശാചിനെ, ഇവിടെ നിന്ന് ലക്ഷങ്ങൾ ചിലവാക്കി പോകുക പിശാചിനെ കല്ലെറിയാൻ സൗദി അറേബ്യയിലേക്ക് പോകുന്നു. ആ വിശ്വാസത്തെ കുറിച്ച്, അങ്ങനെ ഒരു ദൂതനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഷംസീർ? എനിക്ക് വേറൊരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനൊരു മൃഗസ്നേഹിയാണ്, അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഈ കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞ ബലിപ്പെരുന്നാളിനെ കുറിച്ച് എനിക്ക് ഏറെ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ്, മൃഗങ്ങളെ അറുത്ത് കൊന്ന് എന്ത് പ്രാകൃതമായ ഒരു ആചാരമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം വീട്ടിൽ കഷ്ടപ്പെട്ട് ഓമനിച്ച്. അത് മാത്രമല്ല, മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് ഒരു തെറ്റും ചെയ്യാത്ത മൃഗങ്ങൾ എന്തു പിഴച്ചു? എന്തിനാണ് ഈ കഴുത്ത് നീട്ടിത്തരുന്ന മൃഗങ്ങളെ പിടിച്ചറക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ കരടിയെയോ സിംഹത്തെയോ പുലിയെയോ ഒക്കെ അറുക്കണം. എല്ലാവരും ഓരോ പുലിമുരുകന്മാരാകട്ടെന്നേ. ഈ ആടിനെ എല്ലാം അറുത്ത് കറി വെച്ച് കഴിക്കുന്ന, അല്ലെങ്കിൽ കറി വെച്ച് അത് ആ ആടിനെ എടുത്തിട്ട് തന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ബലിയായിട്ട് നൽകുക, എന്ന് വെച്ചാൽ എല്ലാവർക്കും അതിൽ നിന്ന് സക്കാത്തായിട്ട് പങ്കിട്ട് എല്ലാവർക്കും നൽകുക എന്ന് പറയുന്ന കുടുംബത്തിലുള്ളവർക്കൊക്കെ, അതിനെ എനിക്ക് അറിയാവുന്നവർ പോലും അതെല്ലാം ചെയ്തപ്പോൾ എനിക്ക് ഏറെ വേദനയുണ്ട്. അതൊക്കെ ഇത്ര പ്രാകൃതമായി. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, ആർജവമുള്ള പ്രതികരിക്കാൻ ശേഷിയുള്ള ഇസ്ലാമിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും യുക്തിരാഹിത്യത്തെയും മിത്തുകളാകുന്ന കെട്ടുകഥകളെയും വിമർശിക്കാൻ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ സ്ത്രീകൾ പിറവിയെടുക്കും. സ്ത്രീകളെ നിങ്ങൾക്ക് ഒരുപാട് കാലമൊന്നും അടക്കി ഭരിക്കാൻ പറ്റില്ല. അപ്പോ ഷംസീറിന് ഇതിലും വലുതെന്തോ വരാനിരുന്നതാണ് എന്ന് വിചാരിക്കുക. അതായത് ഇല്ല, റോമനെ കുറിച്ച് ഒരു തമിഴ് കമന്ററി പറഞ്ഞതുപോലെ ഷംസീർ നനച്ചാണ് ഓ വന്ത് ഒരു പഞ്ചായത്ത് നനച്ച, അന്ന് പഞ്ചായത്ത് പൊടിച്ചു പോച്ച് എന്ന് പറയേണ്ടി വരും. അപ്പൊ ഷംസീർ വിചാരിച്ചത് പോലെയല്ല കാര്യങ്ങൾ. ഷംസീർ കാരണം ഇസ്ലാമിനെ വിമർശിക്കാൻ,
ഇസ്ലാമിലുള്ള ഇത്തരം മിത്തുകളെ കുറിച്ച് പുറത്തു പറയാൻ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഇസ്ലാമിൽ തന്നെയുള്ള ഇത്തരം സ്ത്രീകൾക്കും ധൈര്യമുണ്ടായി നമുക്കും പറയാം. അതിനു ശംസയമ്മ നമുക്കൊരു നന്ദി പറയണം. നന്ദി.